വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തമ്പിളേയും കണ്ടപ്പോൾ തന്നെ സംഭവം മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ മെമ്പറിനെ കുറിച്ച് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ പുതിയ മെഷീൻസൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വാങ്ങാൻ ആഗ്രഹമുണ്ട് ഏത് മെഷീൻസ് എടുക്കേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, ഞാനൊരു പുതിയ മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ഒരു പുതിയ അതിഥി ആരാണ്, അതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെ എന്താ പറയുക കാര്യങ്ങൾ അതിൽ നമുക്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ അതിഥിനെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാ ഇതാണ് ഇട്ട് എൻ്റെ ലൈഫിലേക്ക് വന്ന പുതിയ മെമ്പർ. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് മേടിച്ച ഒരു സാധനമാണ്. എന്താ പറയുക, തയ്ക്കാൻ അറിയുന്ന എല്ലാവരും ഈ ഒരു മെഷീൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അത്രയും സ്പീഡിലും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്താ പറയുക, ആദ്യം പുതിയതായിട്ട് വാങ്ങുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മെഷീൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്റ്റിച്ച് റെഗുലേറ്റർ കേട്ടോ. അതായത് നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് വന്നിട്ട് നമ്മുടെ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് സ്റ്റിച്ച് പോകും. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഓഫും ഓണും ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു ഒച്ചിൻ്റെ ചിഹ്നം കാണുന്നത് ഇതിൻ്റെ സ്പീഡ് ലെങ്ത് കുറക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുലിയുടെ ചിഹ്നം കാണുന്നത് സ്പീഡ് കൂട്ടാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ത്രെഡ് ഇടുന്നത്. ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ ത്രെഡിനെ കടത്തിവിടും. അതിനുശേഷം ഇതാ ഇവിടെ കുഞ്ഞൊരു ഹോൾ കാണാം. അതിൽ കൂടെ വന്ന് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഒരു ത്രെഡ് കൂടെ താഴത്തോട്ട് വരണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നൂലൊക്കെ ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ചിൻ്റെ ആ ഒരു സംഭവം പൊക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഉപയോഗിക്കാം. പക്ഷേ അതിനേക്കാളും എളുപ്പം എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് തുണിയൊക്കെ വെക്കണമെങ്കിൽ പൊക്കണമെങ്കിൽ നമുക്ക് കൈ വെച്ച് അവിടെ ചെയ്യാം. അതിനേക്കാളും എളുപ്പം ഇതാ ഈ ഒരു സംഭവം. ഇത് നമ്മുടെ മുട്ടുംകാലിൻ്റെ സൈഡിലായിട്ടാട്ടോ വരിക നമ്മൾ ഇരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കാല് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുണി എടുക്കാനും തുണി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അതും ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരു മെഷീന്. അപ്പോൾ എപ്പോഴും സ്പീഡ് കുറച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടുണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇവർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ സേവിങ് മെഷീൻ എന്നാണ് ഇതിനെ പറയുക. പവർ മെഷീൻ എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ലോക്കലായിട്ട് യൂസ് ചെയ്യുന്നവരോട് പവർ മെഷീൻ എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്കിതിൽ എങ്ങനെ നൂല് ബോബിൻ കേസിലൊക്കെ നമുക്ക് നൂല് ചുറ്റണമല്ലോ, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഇച്ചിരി നൂല് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൽ ബോബിനിലേക്ക് അത് ചുറ്റി വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളും പറയുന്നത് നല്ല സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അതിൽ തന്നെ നമ്മുടെ ഇഞ്ചസിൻ്റെ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്ഥലം വേണം കേട്ടോ ഈ മെഷീൻ ഇടാനായിട്ട്. പിന്നെ നമുക്കിത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടൂൾസ് കുറച്ച് ടൂൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇങ്ങനത്തെ ടൂൾസുകൾ കിട്ടുമ്പോൾ ഒരിക്കലും നമ്മളത് കളയാതിരിക്കുക. കാരണം നമുക്ക് ഈ ഒരു മെഷീൻ ഉള്ളിടത്തോളം കാലം ഇത് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ബോബിൻ കേസ് ഒക്കെ വന്നിട്ട് നോർമലി ഉള്ള മെഷീനേക്കാളും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ മെഷീൻ ഇതിൻ്റെ തന്നെ യൂസ് ചെയ്യണ നല്ലത്. പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രഷർ ഫുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്ലഗ് വന്നിട്ട് ഇത്തിരി വലുതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലത്തെ ത്രീ പിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സെയിം സൈസുള്ള ത്രീ പെൻ തന്നെ മേടിക്കുക. ഇനി ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിലൊന്ന് നൂല് ചുറ്റുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. അതിന് മുമ്പ് നമുക്ക് താഴെ നൂലിടുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ താഴെ നൂലിടാൻ പോവാണ്. അപ്പോൾ ഈ നൂലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മുകളിലേക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം, അതിനെ ജസ്റ്റ് നമ്മളൊന്ന് ടേൺ ചെയ്യണം. എന്താ ഇങ്ങനെയാണ് അത് വരേണ്ടത് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് എപ്പോഴും സ്റ്റിച്ചിങ്ങിന് പ്രശ്നം വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ ശരിക്കും ബോബിൻ കേസ് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല എന്താ പറയുക ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും.
ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാറ് അതുപോലെ തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഭയങ്കര ഫാസ്റ്റാണ്, കൈ ഒടുങ്ങാതെയൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഓൺ ചെയ്യുമ്പോഴല്ലോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സീറോ ആയിട്ടാണ് കേട്ടോ കാണിക്കുക. നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പോഴാണ് അതിൽ എത്ര സ്പീഡുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതാ ഇതുപോലെ കാലിൻ്റെ മുട്ടുഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു ഭാഗം വരിക. അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ നൂലിനെ ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തയ്ക്കാനുള്ളത് നമ്മൾ തുണി വെച്ച് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ താഴത്തെ നൂലുണ്ടല്ലോ, താഴത്തെ നൂലിനെ എടുക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തവണ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ നമ്മുടെ അടിയത്തെ നൂലൊക്കെ മുകളിലേക്ക് കയറി വരും. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്തൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൽ ഈ കാണിക്കുന്ന ഈ ഒരു പുലിയുടെ ചിഹ്നം ഉള്ളതുണ്ടല്ലോ, പുലിയോ കടുവോ എന്തോ ആണ് കേട്ടോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ സ്പീഡ് കൂട്ടുന്നതാണ്. അതായത് ആ ഒരു പുലിയുടെ അത്ര സ്പീഡ് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ചെറുതായിട്ട് അവരൊന്ന് കാണിച്ചെന്ന് മാത്രം. പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു ഒച്ചിൻ്റെ ചിഹ്നം കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മെല്ലെ, അതായത് നമുക്ക് മെഷീൻ മെല്ലെ യൂസ് ചെയ്യണം, സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചിട്ടും യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും 2500 ആ ഒരു സ്പീഡിലാണ് ഇത് യൂസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ കുടുങ്ങാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിൽ ലൈറ്റ് ഉണ്ട്, 3 ഷെയ്ഡിൽ നമുക്ക് ആ ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതവിടെ ലൈറ്റിൻ്റെ ചിഹ്നം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ ഇതൊന്ന് തുണി വെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ തുറന്ന് വരും. അപ്പോൾ നമുക്ക് ഇത്രയൊരു നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മെഷീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും സാധാരണ മെഷീനിൽ ഇരിക്കില്ല. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിച്ച് ഒന്ന് ഇങ്ങനെ കൂട്ടി കൊടുക്കാൻ പോകട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ലെങ്ത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊന്നുകൂടെ കുറച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് കുറച്ച ഭാഗം കേട്ടോ, ഇപ്പോൾ ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം. സാധാരണ മെഷീൻസിലെ പോലെ തന്നെ ഇതെല്ലാം നമുക്ക് സൈഡിലായിട്ടത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിൻ്റെ വിഡ്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നില്ല സ്റ്റിച്ചുകളൊക്കെ. ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും അത്ര പെട്ടെന്ന് ഇങ്ങനെ നൂല് പൊട്ടി പോവുക, കട്ട പിടിക്കുക, അങ്ങനത്തെ ഒരു മിസ്റ്റേക്കും ഈ മെഷീനിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൈ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു സൂചി മെഷീൻ ഭയങ്കര സ്പീഡായതുകൊണ്ട് തന്നെ സൂചി നമ്മുടെ കയ്യിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ റൂമിൽ ഇത്തിരി ലൈറ്റിംഗ് കുറവാണെങ്കിലും നമുക്ക് മെഷീനിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ സ്റ്റിച്ചിൻ്റെ പ്രഷർ കുറയ്ക്കാനും കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും 2 ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ 2 തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ മെഷീൻ എടുത്തപ്പോഴും ആൾ എനിക്ക് 2 തന്നെയാണ് പറഞ്ഞു തന്നിട്ട്. ഇനി നമുക്ക് ഈ മെഷീൻ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല കെയർഫുള്ളായിട്ട് നോക്കുക. നമുക്ക് ഈ മെഷീൻ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ. മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മെഷീൻ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഓയിലൊന്നും ഉണ്ടാവില്ല. വന്നിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അത് സെറ്റ് ചെയ്യുന്നു അത്ര വലിയ പണിയൊന്നുമല്ല കേട്ടോ. അതാ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇതിൽ അഴുക്കായി കഴിഞ്ഞാൽ ഓയില് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയാൽ നമുക്കിത് മാറ്റണം. അതിന് ഈ ഒരു ഭാഗത്തായിട്ടൊരു ഒരു മൂടി പോലത്തെ ഒരു സംഭവമുണ്ട്, അത് നേരെ താഴോട്ടാണ് കേട്ടോ അത് കണക്ട് ചെയ്യുന്നത് കണ്ടോ. നമുക്കത് അവിടെ ഊരുകയാണെങ്കിൽ താഴേക്ക് ആ ഓയിലിന് നമുക്കൊരു പാത്രം വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മാറ്റാനും നമുക്ക് ഈസിയാണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് താഴെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ കംപ്ലീറ്റ് അതിലേക്ക് പോവും. അതിൻ്റെ ശേഷം നല്ലൊരു ഉണങ്ങിയ കോട്ടൺ തുണി വെച്ച് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ടാപ്പ് ഒന്നുകൂടെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ 2 ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കാൻ ഈസിയാണ്, പക്ഷേ നിങ്ങൾ എപ്പോഴും കെയർ ചെയ്തിട്ട് വേണം ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ നൂലിടാനും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എങ്ങനെ നൂല് ചുറ്റുക എന്നുള്ളതും കൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ അതും വളരെ ഈസിയാണ്. നമുക്ക് ഇതാ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇത്തിരി നൂല് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. അത് ജസ്റ്റ് നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്നിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ആ നൂലിൻ്റെ തട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണോ ആ നൂലിട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതാ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇത് ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് എവിടെയും കൂടുതലും കുറവൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും.
ഈ ഒരു ഒറ്റ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ എടുക്കാം കേട്ടോ. എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സൈഡിൽ ഇതുപോലെ ഒരു ബ്ലേഡ് ഉണ്ട് കേട്ടോ. അത് വേറെ ഒന്നിനല്ല, നമുക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ കട്ടിങ്ങിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാൻ സാധാരണ എപ്പോഴും ചെറിയ ത്രെഡ് കട്ടർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിൽ. പിന്നെ അത്യാവശ്യം ഇഞ്ചസും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ടേപ്പിന് പകരം ഉപയോഗിക്കാവുന്ന ചെറിയൊരു ഭാഗം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ള പ്രഷർ ഫുട്ടറാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. നമുക്ക് ഏത് ടൈപ്പ് ഇപ്പോൾ സിംഗിൾ നമുക്ക് സിബ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ഫുട്ടും പ്ലീറ്റഡെന്നും ഒക്കെ വെവ്വേറെയാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ. മെഷീൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മെഷീൻസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു മെഷീനും നിങ്ങൾ ഉപയോഗിക്കില്ല. അത്രയും സ്മൂത്താണ്, അത്രയും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിലെ പുതിയ അതിഥി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പുതിയ മെഷീൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.